ഇന്നൊരു അടിപൊളി ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് നല്ല സൂപ്പർ മസാലയാണത് അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് കേട്ടത് അപ്പോൾ മീൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ റെസിപ്പി മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാനൊരു ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഇവിടെ അയല മീൻ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ അയല്മീനായിട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു നാനൂറ് ഗ്രാമോളം മീൻ വരുന്നുണ്ട് കേട്ടോ അത് അപ്പോൾ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നന്നായിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ട് മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാണ് പിന്നെ രണ്ട് ചെറിയ പീസ് ഇഞ്ചി ആട്ട ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മീനിൽ പച്ചമുളകിൻ്റെ എരിവട്ട വരുന്നത് പിന്നെ ഒരു പിടി കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ ഒരു പിടി മല്ലിയാലിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് ഈ മീനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനീഗർ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ ഈ ഒരു മസാല കൂട്ടിൽ നമ്മൾ രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പിന്നീടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീനിലേക്ക് തേച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു മീനിൽ നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് മീനിലിങ്ങനെ മസാല പിടിക്കാത്തതുപോലെ തോന്നും കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് മസാല ഇതിൽ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മസാല ദാ മീനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ വീതം മീനിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നത് മൊത്തത്തിൽ മൊത്തത്തിലൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് മീനിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അത് നമുക്ക് ഈ ഒരു മീനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഇതിൽ നമ്മൾ രണ്ട് ചേരുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മീൻ നമ്മൾ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ എന്നാലും വലിയ മീനൊക്കെ ആകുമ്പോൾ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു അയലമീനിലല്ലാതെ നമുക്കത് നല്ല മത്തിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മത്തിൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മീന് ഞാനിതാ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ളത് അപ്പോഴേക്കും മസാല ഒക്കെ നന്നായിട്ട് മീനിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അതീ ഒരു മസാല നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കരിഞ്ഞ് പോതിരിക്കാനും അതുപോലെ ഈ മസാലേൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീനിൻ്റെയും ഓരോ സൈഡിലായിട്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മീൻ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തും ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ കേട്ടോ കോൺഫ്ലോറും മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു മീനിലേക്ക് ഒരു ചേരുവ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടോ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിത് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുകയാണ് ഈ ഒരു മീൻ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ അതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഈ ഒരു വലിയ ജീരകം നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മീൻ വെച്ചു കൊടുക്കാം ഈ ഒരു വലിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ൂടെ വരുമ്പ ഉണ്ടല്ലോ ഒരു മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ അപ്പോൾ മീൻ വെച്ചുകൊടുത്ത ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യട്ടോ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ആ ഒരു ഭാഗം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഒരു വലിയ ജീരകമൊക്കെ നന്നായിട്ട് മീനിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ്ട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കത് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ അത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കണത് ഇങ്ങനെ ഫിഷ് ഫ്രൈയും അപ്പവും കഴിക്കാനും ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേട്ടോ അപ്പോൾ മീൻ ഇഷ്ടമുള്ളവരൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം